റിസർച്ച് പി എസ് സിയുടെ സൗജന്യ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് സ്കൂൾ ടെക്സ്റ്റിലെ ഒൻപതാമത്തെ പാഠം. ആ പാഠത്തിൻ്റെ തലക്കെട്ടിതാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. സ്കൂൾ ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ ടോപ്പിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ വിശദമായിട്ടുള്ള ചോദ്യങ്ങളില്ല. സ്കൂൾ ടെക്സ്റ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിർബന്ധമായും ഇത് പഠിക്കേണ്ടതാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആരാണ് ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത്? ഗാന്ധിജിയെക്കുറിച്ച് തന്നെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെ ഗാന്ധിയൻ യുഗം എന്ന് വിളിക്കുന്നു. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് ദക്ഷിണാഫ്രിക്കയെയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലെത്തിയത് 1915 ജനുവരി മാസം 9 തീയതി. ഇത് ഇന്ത്യയിൽ ആചരിക്കുന്നത് പ്രവാസി ഭാരതി ദിവസമായിട്ടാണ്. ജനുവരി 9 പ്രവാസി ഭാരതി ദിവസമായി ആചരിക്കുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് സബർമതിയിലാണ്. ഇത് ഗുജറാത്തിലാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതെന്ന് ചോദിച്ചാൽ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമേത്? അത് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമലംഘന സമരമാണ്. അപ്പോൾ ഏത് നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി ചമ്പാരൻ സമരം നടത്തിയത്? തീൻ ഘടിയ അല്ലെങ്കിൽ തിങ്കാത്തിയ എന്ന് വിളിക്കും, തീൻ ഘടിയ എന്ന നിയമത്തിനെതിരെയാണ് ഗാന്ധിജി ചമ്പാരൻ സമരം നടത്തിയത്. ചമ്പാരൻ സമരത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ച നേതാവ് രാജകുമാർ ശുക്ല. ചമ്പാരൻ സമരത്തിലേക്ക് ഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് രാജകുമാർ ശുക്ല. 1917 ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം എന്നറിയപ്പെടുന്നത് 1918 അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിക്ഷേധ സമരം, അതാണ് ഖേദാ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിക്ഷേധ സമരം ഏത്? അത് ഖേദാ സമരം. ഇത് 1918 ഖേദ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടങ്കലിൽ വയ്ക്കാമെന്നും വിചാരണ ചെയ്യാമെന്നും ഇവ കൂടാതെ തന്നെ അറസ്റ്റിൽ വയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യുന്ന ഒരു കരി നിയമമാണ് റൗലത്ത് ആക്ട്. സിഡ്നി റൗലത്താണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമം വായിക്കാനിടയായ ഗാന്ധിജി നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ റൗലത്ത് ആക്റ്റിൽ പ്രതിഷേധിച്ച് രാജ്യമെമ്പാടും കരിദിനം ആചരിച്ചത് 1919 ഏപ്രിൽ 6. ഏപ്രിൽ 5 തന്നെ ഗാന്ധിജി അറസ്റ്റ് വിധിക്കപ്പെട്ടു. റൗലത്ത് ആക്റ്റിൽ പ്രതിഷേധിച്ച രണ്ട് പ്രമുഖരായ വാത്മികളാണ് ഡോക്ടർ സത്യപാൽ സൈഫുദ്ദീൻ കിച്ചിലു. ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചുലിനെയും അറസ്റ്റ് ചെയ്തതാണ് ജാലിയൻ വാലാബാഗിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ തടിച്ചുകൂടുവാൻ കാരണം. അപ്പോൾ ഇങ്ങനെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുവാൻ ഉത്തരവിട്ടത് ആര്? ഉത്തരവിട്ടത് ബ്രിഗേഡിയർ ജനറൽ മൈക്കൽ ഓ ഡയർ. അപ്പോൾ ഉത്തരവിട്ടത് പഞ്ചാബ് ഗവർണറാണ് മൈക്കൽ ഓ ഡയർ ഉത്തരവിട്ടു. വെടിവയ്പ്പിന് നേതൃത്വം നൽകിയത് റെജിനാൾഡ് ഡയർ. വെടിവയ്പ്പിന് നേതൃത്വം നൽകിയത് റെജിനാൾഡ് ഡയർ. ഉത്തരവിട്ടത് ഓ ഡയർ.
ഈ ഓ ഡയറെ വധിച്ചത് ഉധം സിംഗ്. 1940 ഇംഗ്ലണ്ടിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ചാണ് ഉധം സിംഗിനെ വധിച്ചത്. ഉധം സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1940 ജൂലൈ 31 ഉധം സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി എന്നാണ് ജാലിയൻ വാലാബാഗ് ദിനം. 13 1919 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഈ ദിവസത്തെ ജാലിയൻ വാലാബാഗ് ദിനം എന്നറിയപ്പെടും. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ആരാണ് കൈസറി ഹിന്ദ് പദവി തിരിച്ചു നൽകിയത്? അത് ഗാന്ധിജി. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി വലിച്ചെറിഞ്ഞത് ടാഗോർ. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിച്ച് കിട്ടുക എന്ന ഉദ്ദേശത്തോടെ, എന്നുവെച്ചാൽ 1st World War സമയത്ത് ബ്രിട്ടൻ്റെ എതിർ ചേരിയിലെ രാജ്യമായിരുന്നു തുർക്കി. അപ്പോൾ തുർക്കി ഭരണാധികാരി ഖലീഫ എന്നാണ് പേര്. ഈ ഖലീഫ മുസ്ലിങ്ങളുടെ ലോക നേതാവായിരുന്നു, ആത്മീയ നേതാവായിരുന്നു ഖലീഫ. അപ്പോൾ യുദ്ധത്തിൽ ബ്രിട്ടൻ വിജയിച്ചപ്പോൾ തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ കോട്ടം വരുത്തുന്ന രീതിക്ക് പ്രവർത്തനങ്ങൾ ബ്രിട്ടൻ ആരംഭിച്ചു. ഇതിനെതിരെ ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിച്ച് കിട്ടുവാൻ ലോകത്തിലെ സകല മുസ്ലിങ്ങളും ഒന്നടങ്കം പ്രവർത്തിച്ചു. ഇതിൻ്റെ ഭാഗമായി ഖലീഫയുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിച്ച് കിട്ടാനായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി രൂപം കൊള്ളപ്പോൾ ആരായിരുന്നു ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചത്? ഗാന്ധിജി. ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി. കേരളത്തിലെത്തിയത് 1920 അദ്ദേഹം കോഴിക്കോട്ടിലാണ് എത്തിയത്. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവ് മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് അലി ബ്രദേഴ്സാണ്, മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. കേരളത്തിലെ ഏറ്റവും പ്രധാന ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാണ് മലബാർ കലാപം. ഇത് ആരംഭിച്ചത് 1921. ഇതിന് കാരണമെന്ന് പറയുന്നത് ഒരു മഞ്ചേരി സമ്മേളനമാണ്. 1920 മഞ്ചേരി സമ്മേളനം നടന്നത്. ആരാണ് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റായിരുന്നു മലബാർ കലാപത്തിന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാൻ കാരണം. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം. 1921 August 26 പൂക്കോട്ടൂർ യുദ്ധം. നയിച്ചത് അലി മുസലിയാർ. മലബാർ കലാപത്തെ തുടർന്ന് 1921 മലബാർ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട നേതാവാണ് അലി മുസലിയാർ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മലബാർ കലാപത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ ഏറ്റവും പ്രസിദ്ധമായ സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 November 10 വാഗൺ ട്രാജഡി അരങ്ങേറിയത്. കലാപകാരികളായി പിടിക്കപ്പെട്ട കുറച്ച് ആൾക്കാരെ ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ചു. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് വാഗണിലാണ് കുത്തി നിറച്ചത്. പോത്തന്നൂരിൽ വെച്ച് വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 ശ്വാസം മുട്ടി മരിച്ചിരുന്നു. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂര്, ഇത് മലപ്പുറം ജില്ലയിലാണ്. വാഗൺ ട്രാജഡി നടന്നത് എന്ന് ചോദിച്ചാൽ 1921 November 10 ഭരണാധികാരി അധികാര ദുർവിനിയോഗം നടത്തിയാൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്, ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി. ഏത് സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചത്? നിസ്സഹകരണ സമരം. ഗാന്ധിജി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയിൽ നടത്തിയ ഒന്നാമത്തെ രാഷ്ട്രീയ സമരം, ഫസ്റ്റ് പൊളിറ്റിക്കൽ സ്ട്രൈക്ക് ഓഫ് ഗാന്ധിജി. ആവർത്തിച്ച് PSC വരുന്നൊരു ചോദ്യമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജി നിസ്സഹകരണ സമരം ആരംഭിച്ചത് 1920. എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം ആരംഭിച്ചത്? ടു അറ്റൈൻ സ്വരാജ് ഓർ സെൽഫ് ഗവൺമെൻറ്. സ്വരാജ്യം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം ആരംഭിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം ചോദിച്ചാൽ അത് നിസ്സഹകരണ സമരം
നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആരംഭിച്ചത് 1920. 1920 വരെ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് വരെ ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാരോടുള്ള സമീപനം സഹകരണമായിരുന്നു. എന്നാൽ 1920 മുതൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരണം ആരംഭിച്ചു. നിസ്സഹകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന ബഹിഷ്കരണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം, നികുതി നിക്ഷേപം, കോടതികളുടെ ബഹിഷ്കരണം, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ, ഇവയാണ് നിസ്സഹകരണ സമരവുമായി ഇന്ത്യൻ ജനങ്ങൾ അനുവർത്തിച്ചു വന്ന വ്യവസ്ഥകൾ. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ നടന്ന ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ, ഖാദി പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം, ഇവയാണ് നിസ്സഹകരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ജനങ്ങൾ ക്രിയാത്മകമായി രൂപപ്പെടുത്തി. ഈ സ്കൂൾ ടെക്സ്റ്റിൽ കിടക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കൂട്ടത്ത്, 1924 വൈക്കം സത്യാഗ്രഹം. ഐത്തോച്ചാടനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം. 1924 നവംബർ 1 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം ആ തിരുവനന്തപുരത്ത് നിവേദനം സമർപ്പിക്കുമ്പോൾ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായ്, പൊതു ഇടങ്ങളിലെ ഐത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നയിച്ചത് ടി കെ മാധവൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിയമലംഘന സമരങ്ങൾക്ക് അനുവാദം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിൽ വലിച്ചെറിയും. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇങ്ങനെ ആഹ്വാനം ചെയ്തത്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഗാന്ധിജിയുടെ സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് അഥവാ ഉപ്പ് സത്യാഗ്രഹം, ഇതാരംഭിച്ചത് 1930 ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചു. കൂടെ 78 അനുയായികളും ഉണ്ടായിരുന്നു. ഗാന്ധിജിയും 78 അനുയായികളും 375 കിലോമീറ്റർ കാൽനടയാത്രയായി സബർമതിയിൽ നിന്നും ദണ്ഡി കടപ്പുറത്തെത്തി. ദണ്ഡി കടപ്പുറത്തെത്തിയത് 1930 ഏപ്രിൽ 5. എന്നാൽ ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചത് 1 ആറാം തീയതി നിയമം ലംഘിച്ചു. മാർച്ച് പാസ്റ്റിലെ ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. ഇതെഴുതിയത് തുളസീദാസ്. ഇതിന് ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പുലിസ്കർ. ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട മലയാളികൾ ഇവരാണ്: ഡൽഹി ഗാന്ധി എന്ന് വിളിക്കുന്ന സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ, ഇവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികൾ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരകർ എന്നറിയപ്പെടുന്നത് ടി കെ മാധവനും ഇ മൊയ്തു മൗലവിയും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരകർ എന്നറിയപ്പെടുന്നത് ടി കെ മാധവനും ഇ മൊയ്തു മൗലവിയും. എന്നാൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങൾ 2, ഒന്ന് പയ്യന്നൂര്, മറ്റൊന്ന് കോഴിക്കോട്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കേരള ഗാന്ധി എന്ന് വിളിക്കുന്ന കെ കേളപ്പൻ. എന്നാൽ കോഴിക്കോടിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, പി കൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ വേളയിൽ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. എവിടെയാണ്? വടക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. എന്നാൽ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നാഗാലാൻഡിൽ, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ 13 വയസ്സുകാരിയാണ് റാണി ഗായ് ഡാനിലിൻ. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചതാരെ? റാണി ഗായ് ഡാനിലിൻ. ഈ കാലഘട്ടം പഠിച്ചു വരുമ്പോൾ സ്കൂൾ ടെക്സ്റ്റിലുള്ള മറ്റൊരു സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇത് ആരംഭിച്ച വർഷം 1931.
ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? അത് കെ കേളപ്പനാണ് നേതൃത്വം നൽകിയത്. ഈ സ്കൂൾ ടെക്സ്റ്റിൽ അടുത്ത് കിടക്കുന്നത് 1932 പൂന പാക്റ്റാണ്, പൂന കരാർ. പൂന കരാർ ഒപ്പുവെച്ചത് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലാണ്. അധികൃത വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം വ്യവസ്ഥ ചെയ്യുന്ന കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനത്തിനെതിരെ ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചു. ഈ സമരം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പൂന കരാർ. പൂന കരാർ ഒപ്പുവെച്ചത് ഗാന്ധിജിയും അംബേദ്കറും. ഇനി വട്ടമേശ സമ്മേളനങ്ങൾ മൂന്നെണ്ണം നടന്നിട്ടുണ്ട്. വട്ടമേശ സമ്മേളനങ്ങൾ അരങ്ങേറിയത് അല്ലെങ്കിൽ വേദിയായത് ലണ്ടനാണ്. വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദി ലണ്ടനിലെ ജെയിംസ് പാലസ്. ഒന്നാം വട്ടമേശ സമ്മേളനം 1930, രണ്ടാം വട്ടമേശ സമ്മേളനം 1931, മൂന്നാം വട്ടമേശ സമ്മേളനം 1932. ഇതിൽ ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. വട്ടമേശ സമ്മേളനങ്ങളിൽ അധികൃത വിഭാഗത്തിൻ്റെ നേതാവായി പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ആഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് മാസം 8 ക്വിറ്റ് ഇന്ത്യ സമരം നടത്തുവാൻ ബോംബെയിലെ INC സമ്മേളനം, പ്രത്യേക സമ്മേളനം അനുവാദം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത്. നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ ജീവൻ നഷ്ടമാകും. ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇത് അഗാഖാൻ കൊട്ടാരത്തിലാണ് ഇവരെ ജയിലിൽ പാർപ്പിച്ചത്. പൂനെയിലെ അഗാഖാൻ പാലസിൽ തടവറയിൽ കിടക്കുമ്പോഴാണ് 1944 February 22 കസ്തൂർബ ഗാന്ധി ശ്വാസ തടസ്സം മൂലം മരണപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫലി. അരുണ അസഫലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഹർത്താൽ ആചരിച്ചത് 1942 August 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത് August 9. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വേദി ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം. അപ്പോൾ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഹർത്താൽ ആചരിച്ചത് 1942 August 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഹർത്താൽ ആചരിച്ചതിനാൽ ഇക്കാരണത്താൽ അറസ്റ്റ് വരിക്കപ്പെട്ട നേതാക്കൾ കെ കേളപ്പൻ, MP നാരായണ മേനോൻ, ഇ മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ. ഇനി സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതും ദില്ലി ചലോ എന്ന ആഹ്വാനം ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ്. INA ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം കൊണ്ടുവന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസിൽ നിന്ന് INAയുടെ ദൗത്യം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. INAയുടെ വനിതാ വിഭാഗത്തെ അറിയപ്പെടുന്ന പേര് ഝാൻസി റെജിമെൻ്റ്. ഇത് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഝാൻസി റെജിമെൻ്റ് നയിച്ചത് ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യമെന്ത്? ഇന്ത്യയുടെ മോചനം. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആര്? അത് ഗാന്ധിജി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? അത് സുഭാഷ് ചന്ദ്രബോസ്. 26 വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട INA തടവുകാരനായ മലയാളി ആര്? വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ. പ്രത്യേകിച്ച് ഓർക്കണം, മലയാളിയാണ്, 26 വയസ്സിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. വക്കം അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇങ്ങനെ തുടങ്ങുന്ന പ്രസംഗം ആരുടേത്? ജവഹർലാൽ നെഹ്റു. ഇതിനെ പറയുന്ന പേര് ട്രിസ്റ്റ് വിത്ത് ഡെസ്നി എന്നാണ്. 1947 August 14 അർദ്ധരാത്രിയിൽ നെഹ്റുവിൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1947 August 15 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി നെഹ്റു അധികാരമേറ്റു. മഹാത്മാവ് എന്ന വിശേഷണമുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ
അത് ജ്യോതി റാവു ഫൂലെ, മഹാത്മാവ് എന്ന് ഗാന്ധിജിയും വിളിക്കുന്നു. മഹാത്മാവ് എന്ന് വിളിപ്പേരുള്ള കേരളീയനാര് അയ്യങ്കാളി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. സുവർണ ഉമ്മറപ്പടി, ഗോൾഡൻ ത്രഷോൾഡ് എന്ന കൃതി എഴുതിയത് സരോജിനി നായിഡു. ഇത്രയുമാണ് ഈ സ്കൂൾ ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ചുരുക്കി കൊടുത്തിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരേക്കും ബൈ.